ഉഗ്രൻ മാസ് പടമാണ് ഇതാണ്. ജയിലിൽ ഇറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു നമുക്ക് മാസ് പടം പഠിക്കാൻ അറിയില്ല, മലയാളികൾക്ക് മലയാളികൾക്ക് അറിയാൻ തെളിയിച്ചു. പിന്നെ ഇവർ കോമ്പിനേഷൻ ഉഗ്രനാണ് മൂന്ന് പേർ. എന്ത് വിവാദങ്ങളുടെ ടൈം വെച്ചാൽ മൂന്ന് പേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഈ മൂന്ന് കണ്ടെയ്നർക്ക് പണ്ടു പോകാമെന്ന് മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ ഇല്ലെങ്കിൽ ഇന്ദ്രജിത്ത്, ജയസൂര്യ, പൃഥ്വിരാജ്. നല്ല കോമ്പിനേഷനാണ്, നല്ല ഫാമിലി പടമാണ്. യൂത്തിന് മാത്രമല്ല, വയലൻസ് ആവശ്യത്തിനേ ഉള്ളൂ. ആക്ഷൻ ബേസിക്കലി ഒരു ഫാമിലി പടമാണ്, ബേസിക്കലി ഒരു ഫാമിലി പടമാണ്. അതിൻ്റെ കൂടെ റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം യങ് ബ്ലഡാണ് കാണിക്കുന്നത്. ഇതിൽ പെപ്പയും സീനിയും കണ്ട് അടുത്ത് മമ്മൂട്ടി മുള പോലെ തോന്നുന്നത്. അതുകൊണ്ട് രാവണ പ്രഭു അല്ലെങ്കിൽ നരസിംഹം കണ്ട ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രനാൾ മോഹൻലാൽ, സുരേഷ് ഗോപി അവർക്കൊക്കെ മാസ്ക് ഇല്ല, പക്ഷേ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് വീട്ടിൽ തെളിയിച്ചു. എല്ലാം കൊണ്ടും നല്ലൊരു, പിന്നെ മാളപർവ്വനെ കാണിച്ചിട്ടുണ്ട്, ലാൽ എന്നെ കാണിച്ചിട്ടുണ്ട്. ഡയറക്ടറെ കുറിച്ച് മാളപർവ്വതി മാഡം പറയണ്ടായി, ഭയങ്കര പാഷനേറ്റ് ആളാണ്, അവിടെ കണ്ടില്ല. ഉഗ്ര മേക്കിംഗ് ആണ്, ഒരു അങ്കമാലി ഡയറക്ഷനെല്ലാം ആ റേഞ്ചിൽ വരും. നല്ല ഒരു മിനിറ്റും ലാഗില്ല. പിന്നീട് യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. കാരണം ബേസിക്കലി ഫാമിലി സ്റ്റോറിയാണ്. പിന്നെ വൾഗാരിറ്റിന് അങ്ങനെ ഇല്ല, വയലൻസ് ആവശ്യത്തിനേ ഉള്ളൂ. എന്തായാലും ഓണം ആർ ഡി എസ് കൊണ്ട്. എനിക്ക് രാവിലെ നിമ്പൂടി പടം കാണുന്ന പോലെ ഇത് കാണുമെന്ന് വിചാരിച്ചാൽ ഏറ്റവും ടോപ്പ് ആർ ഡി എസ് ആണ്. പിന്നെ നിമ്പൂടി പടം, പിന്നെ തിങ്ങോ കൊത്ത. ഇത് ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിലും അതിന് മീതെ പോയിട്ടുണ്ട്. ഒന്നൊന്നര മാസം എൻ്റർടൈൻമെൻറ്റ്. ഇത് ഫാമിലി എല്ലാം കയറും. ഓണത്തിന് മാത്രം നിൽക്കാൻ പോകുന്നത് അത് കഴിഞ്ഞും പോകും. എനിക്കൊന്ന് നരസിംഹത്തിൻ്റെ റെക്കോർഡ് പിടിക്കാൻ സാധ്യതയുണ്ട്. ആ ഉള്ളേ കയറണം, എക്സാക്ട് പറഞ്ഞല്ലോ. ഒരു 50 കോടിയിലെ കൂടുതൽ കവറി ഉഗ്രം പടം. ഡയറക്ഷൻ ഉഗ്രം, ഡയറക്ഷൻ അതിൽ സിനിമയോട് വളരെ പാഷനേറ്റ് ആണ് മാളപർവ്വതി മാഡം പറയണ്ടായി. എന്തായാലും എനിക്ക് രാവിലെ ആദ്യം ഇത് കാണാൻ തോന്നിപ്പോ തീരെ കിട്ടിയില്ല. എനിക്ക് ആക്ഷൻ മാത്രമല്ല, എല്ലാം ഉണ്ട്. കൊത്ത അത്ര മോശം പടം അല്ല, അത്ര മോശം പടം അല്ല. പക്ഷേ ഡിഗ്രേഡ് ചെയ്യപ്പെട്ടുണ്ട്, ട്രാൻസ്ലേഷൻ കാരണം കുഴപ്പമാണ്. അത്ര മോശം പടം അല്ല, നിങ്ങൾ കണ്ടു നോക്കണം. നിങ്ങൾ ഏറ്റവും ടോപ്പ് ആർഡിയസ് തന്നെയാണ്. മേക്കിംഗ് അഭിനയം എല്ലാം നല്ലതാണ്. സ്റ്റണ്ട് മാസ്റ്റർ ആണെന്ന് അറിയണം, നന്നായിട്ട് സ്റ്റണ്ട് കാണുന്നുണ്ട്. പുതുമയുണ്ട്, അത് യങ്സ്റ്റർ ആണല്ലോ. എന്തൊക്കെ വന്നാലും മലയാളികൾക്ക് മാസ്ക് പടം പിടിക്കാൻ തെളിയിച്ചു. ജയിലിൽ ഇറങ്ങി പറഞ്ഞു നമുക്ക് ലാലേട്ടനെ വെച്ച് ഇങ്ങനത്തെ മാസ്ക് പടം ആക്കി പറ്റാവും. പക്ഷേ ഇത്രനാൾ മോഹൻലാൽ, സുരേഷ് ഗോപി അവർക്ക് എതിരുണ്ട്, ഇപ്പോൾ യങ്സ്റ്റേഴ്സ് വീട്ടിൽ തെളിയിച്ചു. എനിക്ക് എന്തെങ്കിലും ഇഷ്ടം, ഞാൻ 100% ഗ്യാരണ്ടി ആയിരുന്നു ഫാമിലിയും യൂത്തും ഈ പടം ഏറ്റെടുത്തു. ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ശരിയാണ്.